ഹലോ ഹായ് വെൽക്കം ടു ലുട്ടൂസ് ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലും അതേപോലെ തന്നെ കാർഡ്ബോർഡ് ബോക്സും വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ആണ് കേട്ടോ കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റും പക്ഷെ കാണാൻ അടിപൊളിയായിരിക്കും അപ്പൊ വരൂ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇപ്പൊ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മടികൂടാതെ ഒരു ലൈക്ക് തരണം കേട്ടോ അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള കുഞ്ഞി പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് കേട്ടോ ജ്യൂസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഉള്ള പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ മൂന്ന് പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഒരേപോലത്തെ വേണം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് വെച്ചാൽ ആദ്യം ഈ പാർട്ട് മാത്രം കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പൊ ഞാനത് കട്ട് ചെയ്തെടുത്ത് കാണിച്ചു തരാം ഞാൻ ഇതേപോലത്തെ ഒരു കട്ടർ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് സാധാരണ കത്തി യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാം ഇതേപോലെ ആക്കിയിട്ട് കറക്റ്റ് ഒരു ആ ലൈൻ ഉണ്ടാവുമല്ലോ ആ ലൈൻ വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം ഇപ്പൊ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് ഉണ്ടാവുക ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് വെച്ചാൽ ഇവിടെയും കൂടെ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കറക്റ്റ് ഈ ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ മുതലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇവിടെ ഷേപ്പ് ഇറഗുലർ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒന്ന് സിസർ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം ഇപ്പൊ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതേപോലത്തെ മൂന്ന് ബോട്ടിലുകൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു ബൗളില് ഒരു സ്പൂൺ ഫെവിക്കോളും രണ്ട് സ്പൂൺ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ലിക്വിഡ് പരുവത്തിൽ ആക്കണം അതിനുശേഷം നമ്മുടെ സാധാരണ ന്യൂസ് പേപ്പർ ഇതാ ഇതിന്റെ മേലെ ഇങ്ങനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഡിപ്പ് ചെയ്യാം ലൈറ്റായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതാ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഓക്കെ ഇത് നല്ലതുപോലെ ഒന്ന് സ്റ്റിക്ക് ആവുന്നത് വരെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇത് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം ഇപ്പൊ ഞാനിത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഹോളുള്ള പാർട്ട് കൂടെയാണ് കവർ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പൊ കാണുമ്പോ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഇതേപോലെ നമ്മള് മൂന്നെണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പൊ ആ ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മുടെ സാധാരണ കാർഡ്ബോർഡില് ഞാൻ ഇതേപോലെ ഒരു സ്റ്റാർ വരച്ചിട്ടുണ്ട് രണ്ട് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ടാണ് ഇതേപോലെ സ്റ്റാർ വരച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഓൾറെഡി ഇത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇതേപോലെ വരച്ചത് അപ്പൊ ഞാൻ 12 സെന്റിമീറ്റർ വെച്ചിട്ടുള്ള രണ്ട് സ്റ്റാറുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്തിനാ ചോദിച്ചാൽ ഇത് തിക്നെസ് കുറവാണ് കേട്ടോ വളരെ തിക്ക് കുറവായതുകൊണ്ട് നല്ല ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തത് ഇനി ഇത് രണ്ടെണ്ണം നല്ലതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ന്യൂസ് പേപ്പറും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണോ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത് അതേപോലെ ഈ ഹോള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മാത്രം കവർ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് അത് ചെയ്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം ഞാനിത് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് സ്റ്റിക്ക് ചെയ്തെടുത്തിരിക്കുന്നത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമായിട്ടോ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഇതേപോലെ അകത്ത് കവർ ചെയ്തത് അകത്ത് കവർ ചെയ്തില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഇതേപോലത്തെ വൃത്തിയുള്ള ഒരു സ്റ്റാർ കിട്ടും അപ്പുറത്ത് ഇപ്പുറത്തൊന്നും ഹോളൊന്നും ഇല്ലാത്തൊരു സ്റ്റാർ കിട്ടും ഇനി ഇതിനുശേഷം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ സാധാരണ നമ്മൾ നേരത്തെ കട്ട് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള അതേ കാർഡ്ബോർഡിൽ തന്നെ നമ്മൾ ഒരു കിളീനെ കൂടെ വരയ്ക്കാൻ പോവാണ് കിളി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു കിളിയാണ് അതായത് ഇങ്ങനെ വരച്ചിട്ടുള്ള ഒരു കിളി കുഞ്ഞു കിളി ഞാൻ നേരത്തെ ഒരു പെൻസില് ചെയ്തത് കൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ നെറ്റ് നോക്കിയിട്ട് ഒരു ചെറിയ കുഞ്ഞു കിളിയെ പോലെ മതി കേട്ടോ കിളി തന്നെ ആവണമെന്നില്ല അപ്പൊ കിളിയെ പോലെ കാണുന്ന പറ്റുന്നുള്ള രീതിക്ക് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക വരച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഞാൻ പറഞ്ഞു തിക്നെസ് കുറവുള്ള കാർഡ്ബോർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് രണ്ടെണ്ണം വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഒരു കിളിക്ക് രണ്ടെണ്ണം എന്ന് വെച്ച് എടുക്കുന്നത് പോലെ 6 എണ്ണമാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ അതാ നേരത്തെ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് വെച്ചിട്ട് ട്രേസ് ചെയ്തിട്ടാണ് ഞാൻ ബാക്കി എല്ലാം കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്ക് വീണ്ടും വേറൊരു സാധനം കൂടെ ആവശ്യമുള്ളത് രണ്ട് ലീഫുകൾ കൂടെ വേണം അതായത് ഇതേപോലത്തെ ലീഫുകൾ അപ്പൊ ഞാൻ ആദ്യമേ ഓൾറെഡി ഇതാ ഇതേപോലെ ബാക്കിൽ ഞാൻ ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇത് ഈ ലീഫ് വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ് സിമ്പിളാണ് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ സിമ്പിൾ മെത്തേഡ് കാണിച്ചു തരാം
അതായത് നമ്മളിങ്ങനെ ഇല പോലെ ഒരു ഷേപ്പ് വരയ്ക്കണം. ഇല പോലത്തെ ഷേപ്പ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞ ശേഷം ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ഇനി ഈ ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഷേപ്പ് കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ആറെണ്ണം കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ എങ്ങനെയാണോ ഈ ട്രയാങ്കിൾ വെച്ചിട്ട് അതായത് നമ്മുടെ സ്റ്റാറിന് ചെയ്തത് അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ വെച്ച് സ്റ്റിക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പൊ ഞാൻ ഇതേപോലെ എല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മാസ്കിംഗ് ടേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ കറക്റ്റ് ഷേപ്പ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, ഡ്രൈ ആയും പെട്ടെന്ന് കിട്ടുമല്ലോ നമുക്കിത്, അങ്ങനെ ഫെവിക്കോള് പോലുള്ള ആ വെള്ളം ലിക്വിഡ് കൺസിസ്റ്റൻസി ഒന്നുമില്ല. അപ്പൊ അത് കാരണം അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം, പേപ്പർ യൂസ് ചെയ്യാം, ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ടിഷ്യൂ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതേപോലെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചെടുത്താലും യാതൊരു കുഴപ്പമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതൊക്കെ കളർ ചെയ്തെടുക്കാൻ പോവാണ്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഏകദേശം ഒരു മൂന്ന് കളേഴ്സ്, മൂന്ന് ഡ്രോപ്പ് ആയത് കാരണം ഞാനിവിടെ മൂന്ന് കളർ യൂസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അത് പെയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഗ്രീൻ കളർ അക്രിലിക് കളറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിന്റെ കറക്റ്റ് കളറിന്റെ പേരെന്താന്ന് വെച്ചാൽ ഗ്രീനറി 67 ആണ് കേട്ടോ. അപ്പൊ ഈ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം, അല്ല ഫ്ലൂറസെന്റ് കളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കളർ യൂസ് ചെയ്യുന്നത്. അപ്പൊ പ്ലെയിൻ ആയിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു കോട്ടും കൂടെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഈ കളർ അതായത് ഈ വൈറ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പൊ ഇതില് അക്ഷരങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ ഒന്ന് വൈറ്റ് കോട്ട് ഒരെണ്ണം ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതായത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ ഡിസൈനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ഇഷ്ടമുള്ള ഡിസൈൻസ് കൊടുക്കാം കേട്ടോ. അപ്പൊ അതെങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം ഞാൻ. അപ്പൊ ഞാൻ ഇതേപോലെ മൂന്ന് കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ. അതേപോലെ സ്റ്റാറിന് ഞാനിപ്പോ യെല്ലോ കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ഓറഞ്ച് കളർ ഇതേപോലത്തെ ഇതാണെങ്കിൽ ഒരു ബേർഡിന്, അതേപോലെ തന്നെ ഒരു ലീഫിന്, അങ്ങനെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ബേർഡിലും അതേപോലെ തന്നെ ലീഫിലും ഡിസൈൻ ചെയ്യാൻ നോക്കാം. ഇതേപോലെ ബ്ലൂയിലാണെങ്കിൽ ചുമ്മാ ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാൻ പോവാണ്. സാധാരണ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. രണ്ട് ഭാഗത്തും നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇത് തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് കൊടുക്കാം. സെന്ററിൽ ഞാനൊരു സ്റ്റാറാണ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതേപോലെ വരച്ചു കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം കേട്ടോ. ഇത് തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതേപോലെ തന്നെ നമ്മുടെ കിളികൾക്കും നമ്മൾ അതേപോലെ തന്നെ കൊടുക്കണം. കിളികൾക്ക് ഇതേപോലെയാണ് ചെയ്യേണ്ടത്, കാണില്ലേ. ഞാനൊരു കണ്ണ് വരച്ചു കൊടുത്തിട്ടുണ്ട്, ചിറക് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ട് ഭാഗത്ത് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാം ഇതേപോലെ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ഈ ഡ്രോപ്സും ഇതേപോലെ വൃത്തിയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്യാം. നമ്മളെ അതേപോലെ സ്റ്റാറും അതേപോലെ ഡിസൈൻ ചെയ്തെടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു. ഞാനിത് ഫുള്ളായിട്ട് പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെയാണ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടാണ് കേട്ടോ, ഡോട്ട്സും അതേപോലെ തന്നെ ലൈൻസും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് കൊടുത്തു എന്നേ ഉള്ളൂ. അതേപോലെ ഇതും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റാറും അടിപൊളിയാക്കി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. വെറുതെ ഡോട്ട്സും അതേപോലെ സെന്ററിൽ മാത്രമേ ഫ്ലവർ കൊടുത്തിട്ടുള്ളൂ. ഇതേപോലെ തന്നെയാണ് ഇപ്പുറത്തും കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം, ഇതേപോലെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ കുറച്ച് ബീഡ്സ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാല ഉണ്ടായിരുന്നു, ആ മാലയിലത്തെ ബീഡ്സ് ആണിത്. ഇത് ഞാൻ കുറച്ച് കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ടുള്ള ബീഡ്സ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതേപോലെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രീനും അതേപോലെ തന്നെ പിങ്കും ആയിട്ടാണ് ഞാൻ കളർ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് വെച്ച് നമ്മള് ഇതില് കോർത്തെടുക്കാനാണ് പോകുന്നത്. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ത്രെഡ് എന്ന് പറയുന്നത് ഇതേപോലത്തെ സാധാരണ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വൈറ്റ് ത്രെഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ത്രെഡ്, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഞാനിപ്പോ ത്രെഡിലേക്ക് നീഡിൽ കയറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഹോൾ ഇട്ടിട്ട് ഇതേപോലെ എടുക്കാൻ പോവാണ്. അതിനുശേഷം ഇതേപോലെ എടുത്തു.
നമുക്കിത് നോട്ടിട്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വിൻഷിമിന്റെ മേലത്തെ പാർട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു മെഷർമെന്റിൽ എടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം നമ്മള് ഒരു രണ്ട് മൂന്ന് ബീഡ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. എന്നിട്ട് ഇത് നോട്ടിട്ട് കൊടുക്കാം. അപ്പൊ ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പൊ അത് ഹാങ് ചെയ്യേണ്ട അളവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പൊ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാരണം നല്ല ഭംഗിയില്ലേ നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിച്ചതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാൻ ഇതന്നെ കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ സെന്ററിൽ നല്ല വലുത് ഒരു ലെങ്ത് ഉള്ളതും അപ്പുറത്തും ഇപ്പുറത്തുള്ളത് ഏകദേശം ഒരേ ലെങ്ത് ഉള്ളതുമായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ ഒരു ലീഫ്, പിന്നെ രണ്ട് ബീഡ്, പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ഒരു ഇത്. സെന്ററിൽ മാത്രം ഞാനൊരു വലിയ ബോള് മാത്രം പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മേലെ ഒരു ബീഡ്, പിന്നെ ഒരു കിളി, അത് കഴിഞ്ഞിട്ട് മൂന്ന് മൂന്ന് ബീഡ്സ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അറേഞ്ച് ചെയ്യാം, ഇതേപോലെ തന്നെ അറേഞ്ച് ചെയ്യാമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിൻഷിമാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഹാങ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതേപോലെ ആണിയിലോ അല്ലെങ്കിൽ ഭിത്തിയിൽ തന്നെ ഹാങ് ചെയ്ത് കഴിഞ്ഞാലും കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ്സിലൂടെ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ മടികൂടാതെ ഒരു ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യണേ. താങ്ക് യു.